ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ശുഭകാര്യമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് കൊടുക്കുക? ലഡു, ജിലേബി ഒക്കെ അല്ലേ കൊടുക്കുക. അപ്പോൾ ഇന്ന് മഞ്ഞ ലഡു ആണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഞാൻ കാണിക്കുന്നത് ലഡു മേക്ക് വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. നമുക്ക് ലഡു ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ലഡു വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് എടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം, പക്ഷേ അതിൽ കുറച്ചും കൂടി ആവശ്യമായിട്ട് വന്നു, അതുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കടലമാവിൽ ആവശ്യത്തിന് വെള്ളവും ഇത്തിരി ഉപ്പും ചേർത്തിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയിട്ട് സ്പൂൺ കൊണ്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കോരി ഒഴിച്ചിട്ട് വറുത്ത് എടുക്കാം. കളർ മാറാൻ പാടില്ല, എന്നാൽ കടലമാവ് വേവും വേണം, അധികം മൂക്കാതെ വേണം കൊരിയെടുക്കാൻ വേണ്ടി ഈ പരുവത്തിൽ വേണം. അപ്പോൾ വറുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനൊരു സോഫ്റ്റ് ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് നമുക്കത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. നന്നായി ഫൈനായിട്ട് പൊടിക്കാൻ പാടില്ല, ഒന്ന് ചതഞ്ഞ പരുവത്തിലാണ് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ പഞ്ചസാര പാനി ഉണ്ടാക്കാനായിട്ട് പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം, അതിൽ 2-3 ഏലക്ക എന്നിവ ചേർത്ത് നന്നായി നൂൽ പരുവത്തിലാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കളറല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര പാനിയിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ആ പൊടി ഇട്ട് കൊടുക്കാം. ആ പൊടിയിലേക്ക് പഞ്ചസാര വെള്ളം പിടിക്കുന്നതിന് വേണ്ടി നന്നായി ഇളക്കി വെച്ചിപ്പിക്കുക. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര പാനി നല്ല മിക്സായി വന്നിട്ടുണ്ട്. അതിൽ ലഡുവിൻ്റെ സൈസിലുള്ള ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനതൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.